നിറയെ പാടങ്ങളും പച്ചപ്പും അതുപോലെ വൃക്ഷങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഓണാട്ടുകര. ഓണാട്ടുകരയിലെ ക്ഷേത്രോത്സവമാണ്. ധാരാളം ആളുകൾ ക്ഷേത്രത്തിൽ പോയി അവിടെ കഥകളി കാണാം, അതുപോലെ നൃത്തച്ചുവട് കാണാം, ചാട്ടുളി പോലെ പ്രയോഗിക്കുന്ന ചില സംഭാഷണങ്ങളുള്ള നാടകങ്ങൾ കാണാം, കരിമരുന്ന് പ്രയോഗങ്ങൾ കാണാം. ഏതായാലും വലിയ ഉത്സവം ഓടാട്ടുകര നടക്കുകയാണ്. 1984 ജനുവരി 28 രാത്രിയിൽ ഏതായാലും വെളുപ്പാം കാലം ഉത്സവം കഴിഞ്ഞ് എല്ലാവരും പതുക്കെ പിരിഞ്ഞു പോകുന്നു. രണ്ട് കുട്ടികൾ ഈ ഉത്സവമെല്ലാം കണ്ടിട്ട് അവരെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. മാവേലിക്കര പുന്നമൂട് കൊല്ലകടവ് റോഡിൽ അവർ അവിടെ എത്തി അവർ വീട്ടിലോട്ട് നടക്കുകയാണ്. കൊച്ചുകുട്ടികൾ അവിടെ എത്തിയപ്പം ആ തണ്ണീർമുക്കം ബെണ്ടിനെ ആ അവിടുന്ന് ആ ബെണ്ടിനോട് ചേർന്ന് വരുന്ന പാടത്ത് ഒരു അഗ്നികോളം കണ്ടു. കുട്ടികൾ ഒരു കാറ് നിന്ന് കത്തുകയാണ്. കുട്ടികൾ കണ്ട് അന്തം വിട്ടു. ഒരു അഗ്നികോളം പോലെ അവർ ഉറക്കെ നിലവിളിച്ചു. കാരണം കാറ് കത്തുന്നുണ്ട്, ഓടി വരണേ, രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കൊച്ചുങ്ങൾ വിളിച്ചു. അപ്പം അത് വിളി കേട്ടിട്ട് ആ അതിനടുത്തുള്ള ഒരാൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അയാൾ ഈ കുട്ടികളുടെ ജനൽ തുറന്ന് നോക്കി. കുട്ടികളാണ് വിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്, കാറ് കത്തുന്നു. ഇയാൾ ചാടിയിറങ്ങി അതിലൊക്കത്തുള്ള സുഹൃത്തിനെ അങ്ങടെ വിളിച്ചു. അവരെല്ലാം അങ്ങടെ ഓടിക്കൂടി. കാറിനകത്ത് കാറിൻ്റെ സീറ്റിലിരുന്ന് ഒരാൾ കത്തുകയാണ്. ഉദ്ദേശം നല്ല പൊക്കമുള്ള ഒരാൾ. ഏതായാലും കാറ് കത്തി അമർന്നു. ഏതായാലും പോലീസിനെ വിവരങ്ങൾ അറിയിച്ചു. ഏതായാലും പോലീസ് വളരെ ഈ അമ്പലത്തിൽ ഉത്സവം എന്ന് കൊണ്ട് വളരെ ത്രൂ ഔട്ട് നൈറ്റ് മുഴുവൻ പോലീസുണ്ട്. പെട്ടെന്ന് അവിടെ ഈ DYSP ചെങ്ങന്നൂർ DYSP ആയിരുന്ന ഹരിദാസ് സാറ്, അന്ന് അദ്ദേഹം അവിടുത്തെ DYSP ആണ്, അദ്ദേഹം രാത്രി ഡ്യൂട്ടിയിലായിരുന്നു. എന്തായാലും 5:30 തന്നെ അദ്ദേഹം ഈ കാറ് കത്തിയ ആ വയലിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. ഏതായാലും അദ്ദേഹം വന്നു, ഇത് കണ്ടു. ഏതായാലും ആ സമയത്ത് പോലീസിനെ വിളിച്ചറിച്ച് ഈ കുട്ടികളെ നിലവിളി കെട്ടി രാധാകൃഷ്ണൻ എന്നൊരാൾ, അതുപോലെ സുരേഷ് കുമാർ എന്നൊരാൾ. സുരേഷ് കുമാറാണ് ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റിട്ട് കുട്ടികളെ വിളി കെട്ടിട്ട് പുറത്തിറങ്ങി അയലൊക്കംകാരനെ കൂടെ വിളിച്ചത്. ഏതായാലും രാധാകൃഷ്ണൻ ഇവർ രണ്ടുപേരും പോലീസിൽ പോയി പരാതിപ്പെട്ടു. ഇങ്ങനെ കാറ് എത്തിയിട്ടുണ്ട്. ഉടനെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. DYSP അന്നേരം തന്നെ സംഭവസ്ഥലത്ത് മറ്റു പോലീസുകാരെത്തിയെങ്കിലും അദ്ദേഹം കുതിച്ചെത്തി. ഏതായാലും ഹരിദാസിനെ പറ്റി അറിയാം കേരളത്തിലുള്ളവർക്ക്. അദ്ദേഹം SP ആയിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പം കൊല്ലത്തുണ്ട്, വിശ്രമ ജീവിതം നയിക്കുന്നു. അദ്ദേഹം വളരെ സ്മാർട്ടായ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. അദ്ദേഹം ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കേസിൻ്റെ തുടക്കം മുതൽ അദ്ദേഹം അന്വേഷണത്തിലുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം അന്വേഷണം ആദ്യം മുതലേ ഏറ്റെടുത്തു. ഇത് ചില സംശയകരമായ കാര്യമുണ്ട് ഇതിനകത്തുനിന്നൊക്കെ പത്രവാർത്തകളൊക്കെ വന്നെങ്കിലും, ഒരാൾ കത്തിക്കരിച്ചിരിക്കുന്ന അയാളെ കൊന്നതാണോ, അയാളെ കരിയിച്ചതാണോ, അയാൾ സ്വയം വണ്ടി ഓടിച്ചു വന്നപ്പം കാറിന് തീ പിടിച്ച് കത്തിയതാണോ എന്നൊക്കെ പല പല കഥകൾ അന്നത്തെ പത്രത്തിൽ രാവിലെയും അടുത്ത ദിവസത്തും പത്രത്തിലൊക്കെ വന്നു. ഏതായാലും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയപ്പം ക്രൈംബ്രാഞ്ച് അന്നത്തെ ക്രൈംബ്രാഞ്ച് DGP ഏലും സംസ്ഥാന DGP ആയിട്ട് കൺസൾട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പോട്ടിലേക്ക് ഹരിദാസിനെ സഹായിക്കാനായി ബാലകൃഷ്ണൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിലെ SP MP ബാലകൃഷ്ണൻ പോകണമെന്നു. പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു. ഉച്ചയ്ക്കുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നു, കൂടെ ഞാനും പോയി. അങ്ങനെയാണ് ഈ കേസിൻ്റെ തുടക്കം. തുടക്കം മുതലേ ഞാൻ ഈ കേസിനകത്തുണ്ട്. ഏതായാലും അവിടെ ചെന്ന് MP ബാലകൃഷ്ണൻ സാറും ഞാനും ചെന്നു. സ്പോട്ട് കണ്ടു, ആളുടെ ഡെഡ് ബോഡി കണ്ടു. അപ്പോൾ അവിടെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അന്ന് ഡോക്ടർ ഉമാദത്തനുണ്ട്. അദ്ദേഹം ഇന്ന് ഇല്ല, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം സ്പോട്ടിലെത്തി. എന്തായാലും ഫോറൻസിക് വിദഗ്ധ ഉമാദത്തനും വന്നു. ഏതായാലും ഇതിനകത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് ഹരിദാസിൻ്റെ മനസ്സിലെത്തി. ഞാൻ അതിനകത്ത് അങ്ങനെ തന്നെയായിരുന്നു MP ബാലകൃഷ്ണൻ്റെയും എൻ്റെയും നിഗമനങ്ങൾ. ഏതായാലും ഡെഡ് ബോഡി കണ്ടപ്പോൾ ഒരു ചെറിയ സംശയം ഉമാദത്തൻ സാറിന് വന്നു. ഞങ്ങളുടെ ആ സംശയം അദ്ദേഹം ശരിവെച്ചു. ഏതായാലും കാറ് മുഴുവൻ കത്തിയെങ്കിലും കാറിൻ്റെ നമ്പർ KLQ 7831, അത് വളരെ കത്തിക്കരിഞ്ഞെങ്കിലും വായിക്കാൻ പറ്റുമായിരുന്നു. ഏതായാലും 7831 അംബാസഡർ കാറ് KLQ, അത് ഓണർ പുലിയൂർ വില്ലേജിലെ പുത്തൻവീട്ടി ഭാസ്കരപിള്ള എന്നൊരാളാണ്. ഭാസ്കരപിള്ളയുടെ കാറാണ് കത്തിയത്. അപ്പം ഭാസ്കരപിള്ള ആകാം മരിച്ചത് എന്നൊരു സംശയം തോന്നി.
ഏതായാലും പുലിയൂര് പോയി ഭാസ്കരപിള്ള വീട്ടിലുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഭാസ്കരപിള്ള വീട്ടിലുണ്ട്. അപ്പോൾ ഭാസ്കരപിള്ളയല്ല മരിച്ചത്, കാറിൻ്റെ രജിസ്റ്റേർഡ് ഓണർ ഭാസ്കരപിള്ളയാണ്. അപ്പം കാശ് ഭാസ്കരപിള്ള ചോദിച്ചും പറഞ്ഞു, ഭാസ്കരപിള്ള പറഞ്ഞു എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ് സുകുമാരക്കുറുപ്പ്, ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന സുകുമാരക്കുറുപ്പ് രാത്രിയിൽ എൻ്റെ കാറെടുത്തുകൊണ്ട് പോയായിരുന്നു ആലപ്പുഴയ്ക്ക്. അങ്ങേരാണോ ഇല്ലയോ എന്ന് സംശയമായി. ഇങ്ങനെ ഒരു സംശയം പറഞ്ഞു പോലീസിനടുത്ത്. ഏതായാലും രജിസ്റ്റേർഡ് ഓണർ ഭാസ്കരപിള്ളയല്ല. ഏതായാലും പോലീസ് മേടിച്ചായിട്ട് ഭാസ്കരപിള്ളയെ കണ്ട് സംസാരിച്ചു, കാറ് കൊണ്ടുപോയത് സുകുമാരക്കുറുപ്പ് തന്നെ, അതിന് ആ സംശയമില്ല. ഏതായാലും പൊക്കവും സൈസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ സുകുമാരക്കുറുപ്പ് സുമുഖനാണ്, 6 ഇഞ്ചോളം പൊക്കം വരും, 176 സെൻറ്റിമീറ്ററാണ് പൊക്കം, ഏകദേശം 6 അടി തന്നെ, അത്ര ഉയരമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഇതിനകത്ത് കത്തിക്കരിഞ്ഞ് കിടക്കുന്നതും ഉയരമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ കാറ് വയലിലേക്ക് ഓടിച്ച് അങ്ങ് ഇറക്കിയിരിക്കുന്ന പോലെയാണ് കിടക്കുന്നത്, ഇങ്ങനെ ചെരിഞ്ഞ് മൂക്ക് താഴോട്ട് കുത്തിക്കിടക്കുകയാണ്. ആ കാറിൻ്റെ അകത്ത് ഡ്രൈവർ സീറ്റിൽ ആ വണ്ടി ഓടിച്ചിരുന്ന ആളുടെ പൃഷ്ഠഭാഗം കാറിൻ്റെ അകത്തും സീറ്റിൻ്റെ സീറ്റിനകത്തും അല്ലെങ്കിൽ സീറ്റിന് വെളിയിലും അയാളുടെ തലഭാഗം മറ്റും സീറ്റിലിരിക്കും. ഒരു കൈയെ ആ സ്റ്റീറിങ്ങിലും പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഹരിദാസ DYSP എന്ന് അദ്ദേഹം നോക്കിയപ്പം കാറിൻ്റെ വെളിയിൽ ഒരു കന്നാസ് കിടപ്പുണ്ട്, ആനമാർക്ക് ഒരു തീപ്പെട്ടി കിടപ്പുണ്ട്, പിന്നെ ഒരു ഗ്ലൗസ്. അതാണ് ഹരിദാസ് സാറിന് ആദ്യമേ സംശയം ഉണർത്താൻ കാരണം. കാരണം കന്നാസുണ്ട്, അപ്പം കാറ് കത്തിച്ചിരിക്കാം, അതുപോലെ ആനമ ഒരു തീപ്പെട്ടി വന്നിരിക്കുന്നു, ഒരു ഗ്ലൗസ് വന്നിരിക്കുന്നു, സംശയം ജനിപ്പിച്ചു. കാറിനകത്ത് പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്, കാറിൻ്റെ പുറത്ത് ഒഴിച്ചിട്ടുണ്ട്, ബോണറ്റിൽ ഒഴിച്ചിട്ടൊക്കെ ആയിട്ട് അവിടെ എല്ലാം കത്തിയിരിക്കുന്നത് ആ ഭാഗത്ത് പെട്രോൾ തന്നെയാണ് കത്തിയിരിക്കുന്നതുകൊണ്ടും മനസ്സിലായി. കാറിനകത്തു നിന്ന് വല്ലാത്തൊരു മണം വന്നുകൊണ്ടിരുന്നു. ആ മനുഷ്യൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചപ്പോൾ ഉള്ള മണം അത്തന്നെ, എങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മണമാണ് കാറിനുള്ളിൽ. എന്തായാലും കാറിൻ്റെ ഉടമസ്ഥൻ മരിച്ചിട്ടില്ല. അയാൾ പറയണത് ഇത് തൻ്റെ കോബ്രദർ ഭാര്യയുടെ ചേച്ചി സരസുവിൻ്റെ ഭർത്താവ് ഗൾഫിലുള്ള ഗോപാലകൃഷ്ണക്കുറുപ്പ് അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പ്. അയാൾ 2 ആഴ്ച മുമ്പ് ലീവിന് വന്നു, അയാൾ രാത്രി എൻ്റെ കാറെടുത്തുകൊണ്ട് പോയി, അയാളായിരിക്കാനാണോ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും കത്തിക്കഴിഞ്ഞ മൃതദേഹം സുകുമാരക്കുറുപ്പിൻ്റെ ആണെന്നാണ് ഒരു നിഗമനം പോലീസിനും അതുപോലെ തന്നെ ഭാസ്കരപിള്ളയ്ക്കും. ആ കാറിൻ്റെ KLQ 7830 ഓണർ ഭാസ്കരപിള്ളയ്ക്കും. ഏതായാലും പോലീസ് വേറെ അയാളെ ചോദ്യം ചെയ്തിട്ട് അന്നേരം തന്നെ വിട്ടു. ഏതായാലും അയാളോട് ചോദിച്ചു സുകുമാരക്കുറുപ്പിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന്. അയാളുടെ അറിവിലില്ല. പിന്നെ എന്തിനാണ് ഇയാളെ കത്തിച്ച് അല്ലെങ്കിൽ ഇയാളെ കൊന്ന് കത്തിച്ച് കളയേണ്ട ആവശ്യം? ആളെ തിരിച്ചറിയാൻ വയ്യാത്ത വിധം മുഖം, ദേഹം മുഴുവൻ പൊള്ളൽ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ മുഖം പ്രത്യേകമായി പൊള്ളിച്ചിരിക്കുന്നു, ഡിസ്ഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് മനഃപൂർവ്വം ചെയ്തതായിട്ടൊരു സംശയം വരുന്നുണ്ട്. ഏതായാലും കുറുപ്പാകാൻ മരിച്ചത് ആരെങ്കിലും കൊന്നതാകാം കുറുപ്പിനെ. അയാളെ ആർക്കെങ്കിലും വൈരാഗികൾ നാട്ടിലുണ്ടോ? ഒന്നുമില്ല, വലിയ പണക്കാരനാണ് അറിയപ്പെടുന്നത്. ഏതായാലും ഒരു ജോഡി ചെരുപ്പ് കൂടി പിന്നീട് കാറ് മാറ്റിയപ്പം കണ്ടെത്തി കഴിഞ്ഞു. അപ്പം ഈ സംഭവം DYSP ആയ ഹരിദാസിന് മാത്രമല്ല, MB ബാലകൃഷ്ണൻ സാറിനും എനിക്കും അതോടൊപ്പം തന്നെ ഉമാത്ത സാറിനും സംശയങ്ങൾ അങ്ങ് ഒന്നിൻ്റെ പുറകെ ഒന്ന് വന്നുകൊണ്ടിരുന്നു. ഏതായാലും കുറുപ്പിൻ്റെ വീട്ടിൽ കുറുപ്പിൻ്റെ അമ്മയും കുറുപ്പിൻ്റെ സഹോദരനും അവിടെ ഉണ്ട്. ഭാര്യ വീട്ടിലാണ് കുറുപ്പ്. അത് ഭാസ്കരപിള്ളയുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഭാര്യയുടെ വീടുണ്ട്, തറവാട് വീടുണ്ട്. അവിടെയാണ് സരസു. അവൾ ഗൾഫിലാണ്, കുട്ടികളും ഗൾഫിലാണ്. ഇയാൾ മാത്രം തനിച്ചാണ് ഇത്തവണ വന്നത്. ഏതായാലും കുറുപ്പ് മരിച്ചു എന്നുള്ള രീതിയിലാണ് പത്രവാർത്തകൾ പ്രചരിപ്പിച്ചത്, അല്ലെങ്കിൽ പത്രവാർത്തകൾ വന്നത്.
കാരണം ആമുഖമായിട്ട് അത്രേ അറിയാൻ ഒക്കുന്നുള്ളൂ. ഏതായാലും മൃതദേഹം ഏറ്റുവാങ്ങിയിട്ട് അവർ മതാചാരപ്രകാരം അത് അവരുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ശവമടക്കി. ഏതായാലും പോലീസ് അത് ദഹിപ്പിക്കാനായിട്ട് സമ്മതിച്ചില്ല, അത് ശവമടക്കി. ഏതായാലും ആള് ആരാണെന്ന് ഒരു സംശയം വന്നതുകൊണ്ട് അത് കുറുപ്പാണോ ഇനി വേറെ വലിയൊരുവാണോ, കുറുപ്പിന് വൈരാഗ്യമില്ല, കുറുപ്പിനെ കൊല്ലേണ്ട ഒരാവശ്യമില്ല, അങ്ങനെയൊക്കെ സംശയം വന്നു കഴിഞ്ഞപ്പം അവരുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ആ മൃതദേഹം ശവമടക്കുകയായിരുന്നു ചെയ്തത്. ഏതായാലും ഈ കേസിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത ദിവസമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം വീണ്ടും ഈ ഭാസ്കരപിള്ളയെ ചോദ്യം ചെയ്തു. അപ്പം പോലീസിന് ഇൻഫർമേഷൻ കിട്ടി, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് അപ്പുറം തന്നെ വന്നു, ഇയാളുടെ വീട്ടിൽ കേൽക്കു 5951 ഒരു ടാക്സി കാർ കിടപ്പുണ്ട്. അത് സുകുമാരക്കുറുപ്പിൻ്റെ കാറാണ്, അത് ടാക്സി ഓടുന്നതാണ്, അത് ആലപ്പുഴക്കാരൻ പൊന്നപ്പൻ എന്ന് പറഞ്ഞ ഒരാളാണ് അത് ഓടിക്കുന്നത്. ഏതായാലും ഭാസ്കരപിള്ള പറയണത് ഈ സമയത്ത് അന്ന് പകൽ അയാൾ ഉച്ച കഴിഞ്ഞ് ഗുരുവായൂരൊരു ഓട്ടം ഉള്ളതുകൊണ്ട് ആ കാറുമായിട്ട് 5959 കാറുമായിട്ട് പൊന്നപ്പൻ ഗുരുവായൂർ പോയിരിക്കുകയാണ്. പക്ഷേ വെളുപ്പിനെ പൊന്നപ്പൻ മടങ്ങി വന്നു. ആ കാറ് പൊന്നപ്പനെ ആ വീടിൻ്റെ കോമ്പൗണ്ട് ഇട്ടില്ല, റോഡ് സൈഡ് ഇട്ടിട്ട് അയാൾ വീട്ടിലൊന്നും പറയാതെ പോയി. ഏതായാലും ഭാസ്കരപിള്ള വണ്ടി എടുത്ത് ഇടുമായിരിക്കും എന്ന് കരുതി നമുക്ക് അങ്ങനെ ഊഹിക്കാമല്ലോ. ഏതായാലും അയാൾ റോഡ് സൈഡിൽ വീടിൻ്റെ റോഡ് സൈഡ് ഇട്ടിട്ട് അയാൾ പൊക്കളഞ്ഞു. എന്തായാലും വെളുപ്പിനെ വന്നു, ഗുരുവായൂർ ഓട്ടം പോയിട്ട് വന്നിരിക്കുന്നു. ഏതായാലും പൊന്നപ്പൻ ആലപ്പുഴക്കാരനാണ്, ആലപ്പുഴയിലാണ് സുകുമാരക്കുറുപ്പിന് രണ്ട് വണ്ടിയുണ്ട്, 5959 വണ്ടിയും അതുപോലെ 7831 വണ്ടി. 7831 വണ്ടി പഴയ വണ്ടിയാണ്, പുത്തൻ വണ്ടിയിലാണ് അയാൾ എപ്പോഴും സഞ്ചരിക്കുന്നത്. പക്ഷേ അത് ടാക്സി ഓടാൻ കൊടുത്തിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ പഴയ വണ്ടി ഭാസ്കരപിള്ള വണ്ടി അന്ന് രാത്രി എടുത്തുകൊണ്ട് പോയത് എന്നാണ് ഭാസ്കരപിള്ള പറയുന്നത്. ഏതായാലും ഈ പഴയ വണ്ടി എന്തിനാണ് വാങ്ങിച്ചു ഇട്ടിരിക്കുന്നത് എന്നുള്ള ഒരു സംശയം പോലീസിന് വന്നു. ഏതായാലും പൊതുവെ എന്തോ പന്തികേട് ഈ കേസിനകത്തുണ്ട് എന്ന് ആമുഖമായ എല്ലാവർക്കും സംശയം വന്നു. ഏതായാലും രണ്ടാഴ്ച ലീവിന് വന്ന സമയത്ത് കുറുപ്പിനെ ഇതുപോലൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു സാധ്യതയില്ല, അയാൾക്ക് വൈരാഗ്യങ്ങളില്ല, അപ്പം പോലെ സംശയമായി. ഏതായാലും ഈ ഡെഡ് ബോഡിയുടെ പോസ്റ്റ്മോർട്ടം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഉമാനന്ദൻ തന്നെ നടത്തി. അപ്പോൾ തന്നെയാണ് ചില കാര്യങ്ങളിലേക്ക് പോലീസ് മുന്നോട്ട് പോകുന്നത്. കാറിൻ്റെ അകത്ത് പരിശോധന നടത്തി. കാറിനകത്ത് പരിശോധന നടത്തി കഴിഞ്ഞപ്പം അതിനകത്തു നിന്ന് ഒരു ഷർട്ടിൻ്റെ ബട്ടൺസ് കിട്ടി, 3-4 ഹെയർ കിട്ടി. കാരണം അത് ഭാസ്കരപിള്ളയുടെയാണോ സുകുമാരക്കുറുപ്പിൻ്റെയാണോ വേറെ വല്ലവരെയാണോ, ഏതായാലും സുകുമാരക്കുറുപ്പ് അതിനകത്ത് ചത്ത് കിടപ്പുണ്ട്, അയാളെ എയറാകാൻ സാധ്യതയുണ്ട്. 3-4 എയർ കിട്ടി. പിന്നെ മുൻവശത്തെ സീറ്റിൻ്റെ അവിടെ എന്തോ ഒലിച്ചിറങ്ങിയിരിക്കുന്നു, അത് ചരണ്ടിയെടുത്ത് ഫോറൻസിക് സലൈവാണ്, വായിൽ നിന്ന് പോയ സലൈവാണ്. അപ്പം ഇത്രയും എവിഡൻസ് വന്നിരിക്കുന്നു, ഹെയർ കിട്ടി, ബട്ടൺസ് കിട്ടിയിരിക്കുന്നു, അതുപോലെ സലൈവ കിട്ടിയിരിക്കുന്നു അതിൻ്റെ അകത്തുനിന്ന്, കത്തിയ കാറിനകത്തു നിന്ന്. എന്തായാലും മുൻവശത്തെ സീറ്റിൻ്റെ അവിടെ ഒലിച്ച് നന്നായിട്ട് വായിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നതിനകത്ത് സലൈവയുടെ പ്രിൻസിപ്സ് ഉണ്ട്, ആ ഭാഗം കുറച്ച് കത്താതെ പോയി, ബാക്കിയുള്ള മഴ മഴയും കത്തിത്തീർന്നു. എങ്കിലും വളരെയധികം സംശയം ജനിപ്പിക്കുന്ന എവിഡൻസസ്സാണ് വരുന്നത്. ഏതായാലും ഈ കേസിൻ്റെ അന്വേഷണം എം പി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ വനിതാ സാർ മുന്നോട്ട് പോയി, ഞാനും കൂടെയുണ്ട്. ഏതായാലും സംശയത്തിൻ്റെ മോന ഏത് കാര്യം അന്വേഷിക്കുമ്പോഴും കൂടിക്കൂടി വരുന്നു എന്ന് മനസ്സിലായി. ഏതായാലും രണ്ടാം ദിവസത്തെ അന്വേഷണത്തോടു കൂടി സംശയം വളരെ സ്ട്രോങ് ആയി. ഇത് കുറുപ്പാണോ അതോ വേറെ വലിയൊരു ആണോ എന്നൊക്കെ ഒരു സംശയം ഉടലെടുത്ത് തുടങ്ങി. എന്തായാലും ആ വിവരം നാളെ പറയാം.